അപ്പോൾ നമ്മളിന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നമ്മൾ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ അറ്റ് ദ ബ്രിഡ്ജ് ആ ഒരു പ്രോസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്, കുറേ വേർഡ് മീനിങ് ഒക്കെ വേണമെന്ന്. ഓൾഡ് മാൻ അറ്റ് ദ ബ്രിഡ്ജ് ബൈ ഏണസ്റ്റ് ഹെമിംഗ്വേ. ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറഞ്ഞാൽ ഏണസ്റ്റ് മില്ലർ ഹെമിംഗ്വേ, ഒരു അമേരിക്കൻ നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, ജേർണലിസ്റ്റാണ്. ഓക്കെ, പുള്ളിയുടെ ഈ വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധമുഖത്ത്, അതായത് സ്പാനിഷ് സിവിൽ വാർ നടക്കുമ്പോൾ, സ്പാനിഷ് സിവിൽ വാർ നടക്കുന്ന സമയത്ത് ആ ഒരു ചിത്രമാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ വരച്ചു കാണിച്ചേക്കുന്നത്. ഓക്കെ, വൺ ഓഫ് ദ ഏണസ്റ്റ് ഹെമിംഗ്വേ ഷോർട്ട് സ്റ്റോറീസ് ഓൾഡ് മാൻ അറ്റ് ദ ബ്രിഡ്ജ് ഈസ് ബേസ്ഡ് അപ്പോൺ ആൻ ഇൻസിഡൻറ്റ് ദാറ്റ് ടുക്ക് പ്ലേസ് ഡ്യൂറിങ് ആൻ ഈസ്റ്റർ സൺഡേ സ്റ്റോപ്പ് ഓവർ അറ്റ് ദ എബ്രോ റിവർ വയൽ ഹെമിംഗ്വേ വാസ് എ വാർ കറസ്പോണ്ടൻറ്റ് കവറിങ് ദ സ്പാനിഷ് സിവിൽ വാർ. ഓക്കെ, വാർ കറസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം നടക്കുമ്പോൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യണം ജേർണലിസ്റ്റായിട്ട്. അത് മേ ബി യൂണിഫോമിലായിരിക്കും, ആർമിയുടെ ഭാഗമായിട്ടും വേണമെങ്കിൽ പോയി റിപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കറിയാവുന്നതായിരിക്കും നിങ്ങൾക്ക്, വാർ കറസ്പോണ്ടൻറ്റ്. നമ്മളെ പേജ് 47 പറയുന്നത്. ഓക്കെ, അതിൽ വാർ കറസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളറിഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ നമ്മുടെ താലിബാൻ അവർ വന്ന് പിടിച്ചെടുത്തു അല്ലേ. അപ്പം ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ഇന്ത്യൻ ആയിട്ടുള്ളൊരു റിപ്പോർട്ടർ ഒരു ജേർണലിസ്റ്റിനെ അവർ വെടിവെച്ച് കൊന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാർത്ത വലിയ വിഷയമായിരുന്നു, വിവാദമായിരുന്നു. അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്, പക്ഷേ അങ്ങനെ പെർമിഷൻ ഉണ്ട് ഇവിടെ ഈ യുദ്ധം നടക്കുന്നിടത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ ഇവർക്കെല്ലാം പെർമിഷൻ ഉള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് അവർ മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് പറയുന്നത്, ഇന്ത്യക്കാരോടുള്ള ഒരു വിരോധത്തിൽ ചെയ്തതാണെന്നും പറയുന്നു. എന്തായാലും ആവട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അങ്ങനെ സംഭവിക്കാറുണ്ട്, യുദ്ധം നടക്കുമ്പോൾ അവിടെ പോയി അവിടുത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് കറക്റ്റായിട്ട് എത്തിക്കുന്നൊരു ജോലി, അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതാണ് വാർ കറസ്പോണ്ടൻറ്റ്. ഓക്കെ, അങ്ങനെ ഒരു സ്പാനിഷ് സിവിൽ വാർ നടക്കുന്ന സമയത്ത് പുള്ളി റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു. അപ്പം ആ ഒരു സംഭവമാണ് നമ്മുടെ കഥയിൽ വരുന്നത്. ഓക്കെ, ഓൾഡ് മാൻ അറ്റ് ദ ബ്രിഡ്ജ് ഡെമോൺസ്ട്രേറ്റ് ദ പവർ ഓഫ് നറേറ്റീവ് ആർട്ട്. ഹെമിംഗ്വേ ടേക്സ് എ സ്മോൾ ഓർഡിനറി ഡീറ്റെയിൽ ഇൻ എ സിറ്റുവേഷൻ ആൻഡ് ത്രൂ ദ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ട്രാൻസ്ഫോംസ് ഇറ്റ് ഇൻ ടു എ പവർഫുൾ സ്റ്റോറി എബൌട്ട് ദ ട്രാജഡി ഓഫ് വാർ. അപ്പം ഈ യുദ്ധത്തിൻ്റെ ആ ഒരു ഭീകരത എന്താണെന്ന് നമ്മുടെ സാധാരണ വായനക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾ അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോറി വന്നെങ്കിൽ പറ്റത്തുള്ളൂ. കറക്റ്റ് യുദ്ധത്തിൻ്റെ ആ ഒരു ഭീകരതയാണ് പുള്ളി ഇവിടെ വരച്ച് കാണിക്കുന്നത്. നോക്കിക്കോണം, ദ ഓൾഡ് മാൻ ബിക്കംസ് എ സിമ്പിൾ ഓഫ് ദ കൗണ്ട്ലെസ് സിവിലിയൻ വിക്ടിംസ് ഓഫ് വാർ. ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രതിനിധിയാണ്, അതായത് ലോകത്ത് യുദ്ധം നടക്കുമ്പോൾ അവിടെ ഒരു തരത്തിലും ഒരു എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരായ പാവപ്പെട്ട ചില പൗരന്മാർ കാണും, പാവപ്പെട്ട ചില ആളുകൾ കാണും, അവരുടെ ഒരു പ്രതീകമാണ് ആര്, ഈ കഥയിലെ ഓൾഡ് മാൻ. ഓക്കെ, അതാണ് ബിക്കംസ് എ സിമ്പിൾ ഓഫ് ദ കൗണ്ട്ലെസ് സിവിലിയൻ വിക്ടിംസ് ഓഫ് വാർ. അതിൻ്റെ ഇരയാണ്, സാധാരണക്കാർ ഇരയാവുന്നു, ഒരുപാട് പേര് ഇരയായി മരിക്കുന്നുണ്ട്. ഓക്കെ, ദോസ് വിത്തൗട്ട് പൊളിറ്റിക്സ്, കണ്ടോ അതൊരു വിഷയം അവിടെ വരുന്നുണ്ട്, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിൽ പോലും ഇല്ല, യാതൊന്നുമില്ല, ഒന്നും അറിയാത്ത പാവപ്പെട്ട ആളുകൾ വരെ ഈ യുദ്ധത്തിനിരയാവുന്നു. ഡിസ്പ്ലേസ്ഡ് ഡിസോറിയൻറ്റഡ് ആൻഡ് എലോൺ ഹീ ഈസ് ഫേസ്ഡ് വിത്ത് ദ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്. അപ്പോൾ ഒഴിച്ചുകൂടാനാത്ത ആ മരണത്തിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന ആ ഒരു അവസ്ഥ, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി കഥ നോക്കാം, ഞാൻ പെട്ടെന്ന് സ്പീഡിലാണ് പോകുന്നത് കേട്ടോ, കുറച്ചൊന്ന് സ്പീഡിൽ പോവുകയാണ്. An old man with steel rimmed spectacles and very dusty clothes sat by the side of the road. Appam vadi sidele adayith road sidele oru manushan irikkunna oru prayam chendra manushan, old man, steel rimmed spectacles adayith pratheya kannadi aanu, ee steel inde idu ingane pidipicha oru pratheya kannadi ok therichu oru aalaanu, palaya aalukal vechukana kandittille pulli phooda kannadi pole pulli urinde irikkunna aa oru model aanu. Appa njan ninga word meaning ivada screen il kaanikkunnundu. നമ്മുടെ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് പ്രത്യേകം ഉണ്ടാക്കുന്നൊരു ഫോം പ്രോസസ്സിനെ കുറിച്ച് എഴുതിയേക്കുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാനത് എടുത്തപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ ഗൂഗിളിൽ അങ്ങനെ കൊടുത്തേക്കുന്നത്. റിമ്മഡ് എന്ന് പറഞ്ഞാൽ പിടിപ്പിച്ച എന്നുള്ള മീനിങ്ങേ ഉള്ളൂ, സ്റ്റീൽ റിമ്മഡ് അതായത് സ്റ്റീൽ കൊണ്ട് പിടിപ്പിച്ച ഒരു പ്രത്യേക കണ്ണാടി, അത്രയേ ഉള്ളൂ അതിൻ്റെ മീനിങ്, കൂടുതലൊന്നും പഠിക്കണ്ട. ഓക്കെ, An old man with steel rimmed spectacles and very dusty clothes sat by the side of the road. വസ്ത്രം ധരിച്ച് ഇതുപോലൊരു കണ്ണാടിയും വെച്ച് ഒരാൾ വഴിയിൽ ഇരിക്കുന്നു. There was a pontoon bridge across the river and carts. പോണ്ടൂൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ കാണിച്ചു തരാം,
ഇതാണ് സംഭവം. കണ്ടോ, പിക്ചർ കണ്ടോ? പോണ്ടൂൺ ബ്രിഡ്ജ് എന്ന് ഞാൻ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. നമ്മുടെ ഏനാത്ത് പാലം പൊളിഞ്ഞ സമയം നിങ്ങൾ അറിഞ്ഞായിരിക്കും, അങ്ങനൊരു സംഭവം ഉണ്ടായി അല്ലേ. അപ്പോൾ ആ പാലം പൊളിഞ്ഞപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ അവിടെ ബെയിലി പാലം ആണ് പണിതത്, സൈന്യം വന്ന് പണിതത്. ഞാനതുമായിട്ട് നടന്ന് ആ പാലത്തെ കൂടെ ക്രോസ് ചെയ്ത് നടക്കാൻ വേണ്ടി നമുക്ക് സ്പെഷ്യലി സൈഡിലൊരു ഇതുണ്ട്. അപ്പോൾ തന്നെ നടുക്കോടെ കാറും അത്യാവശ്യം കാറും ബൈക്കൊക്കെ പോകും. ആ രീതിയിൽ അവർ ക്രമീകരിച്ചേ. അത് ചെറിയൊരു പതിപ്പാണ് ബെയിലിപ്പാലത്തിൽ, അത് ചെറിയൊരു ഫോമാണ് അവിടെ ഉണ്ടാക്കി വെച്ചത് അന്ന്. അത് കഴിഞ്ഞപ്പോൾ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ പാക്ക് ചെയ്ത് കൊണ്ടുപോയി, സാധനം കൊണ്ടുപോയി. യുദ്ധമുഖത്ത് ഇങ്ങനെ വാർ നടക്കുന്ന സമയത്ത് എപ്പോഴും ഇതിങ്ങനെ ആവശ്യം വരും, ഈ ബെയിലിപ്പാലം അതുപോലുള്ള സംഭവങ്ങൾ. പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് ഏതെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ നിമിഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാലമാണ് ഈ ബെയിലിപ്പാലം. അതുപോലൊരു സംഭവമാണ് നമ്മളിവിടെ പറയുന്ന പോൺടൂൺ ബ്രിഡ്ജ്. ഓക്കെ, പോൺടൂൺ ബ്രിഡ്ജ് അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മീനിങ് കൊടുത്തിട്ടുണ്ട്, എ ബ്രിഡ്ജ് ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ ദ വാട്ടർ ആൻഡ് ഈസ് ഹെൽഡ് അപ്പ് ബൈ ലാർജ് ഹോളോ കണ്ടെയ്നേഴ്സ് ഫിൽഡ് വിത്ത് എയർ. വലിയ കണ്ടെയ്നർ പോലെയുള്ള സാധനം ഇങ്ങനെ അതിൻ്റെ അത് വായു നിറയ്ക്കും. എന്നിട്ട് പിക്ചർ നോക്കിയാൽ മതി, കണ്ടെയ്നർ പോലെയുള്ള സാധനം ഇങ്ങനെ വായു നിറച്ച് വരും. സൈന്യത്തിന് അത് അവർക്ക് എക്സ്പേർട്ടാണ് ആ കാര്യത്തിൽ. എപ്പോൾ വേണമെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ സംഭവം ഉണ്ടാക്കി റെഡിയാക്കും. അതുവഴി അവർക്ക് അവരുടെ വലിയ വാഹനം പോകുന്ന സെറ്റപ്പ് ഉണ്ടാക്കാൻ അവർക്കറിയാം. അതിനകത്ത് പിന്നെ അത് ആവശ്യമില്ല, അതിനൊരുപാട് ചിലവാകും, അതുകൊണ്ടത് ചെയ്തില്ലെന്നേ ഉള്ളൂ. വലിയ ബസ്സും വലിയ വണ്ടിയൊക്കെ പോകുന്ന രീതിയിൽ അവരുടെ യുദ്ധ ടാങ്ക് തന്നെ പോകണമെങ്കിൽ നല്ല ഭാരം ഉണ്ടതിന്, അതൊക്കെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ക്ലിയർ ആയോ പോണ്ടൂൺ ബ്രിഡ്ജ് എന്താണെന്ന്? ഓക്കെ, ദർ വാസ് എ പോണ്ടൂൺ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ ആൻഡ് കാർട്സ് ട്രക്സ് ആൻഡ് മെൻ വിമൻ ആൻഡ് ചിൽഡ്രൻ വെയർ ക്രോസിങ് ഇറ്റ്. അത് ആ പാലത്തിൽ കൂടെ കാർട്സ്, കാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാളവണ്ടി അല്ലെങ്കിൽ കുതിരവണ്ടി അങ്ങനെയുള്ള സംഭവങ്ങൾ. ഓക്കെ, അതാണ് കാർട്ട്. ട്രക്സ്, പിന്നെ മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ, അവരെല്ലാം അതുവഴി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു യുദ്ധം നടക്കാൻ പോവുക അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് അവിടുത്തെ ഒരു സെറ്റിങ്, മനസ്സിലായില്ലേ? യുദ്ധത്തിൻ്റെ ഒരു ഒരു ഭീതിയിലാണ് നിൽക്കുന്നത് ആൾക്കാർ. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പലായനം ചെയ്യുന്നൊരു പിക്ചറാണ് നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, നോക്കാം. ദ മ്യൂൾ ഡ്രോൺ കാർട്സ് സ്റ്റാഗേർഡ് അപ്പ് ദ സ്റ്റീപ്പ് ബാങ്ക് ഫ്രം ദ ബ്രിഡ്ജ് വിത്ത് സോൾജിയേഴ്സ് ഹെൽപ്പിംഗ് പുഷ് അഗെയിൻസ്റ്റ് ദ സ്പോക്സ് ഓഫ് ദ വീൽസ്. ഓക്കെ, ദ മ്യൂൾ ഡ്രോൺ കാർട്സ് എന്ന് പറഞ്ഞാൽ ഈ കോവർ കഴുതാണ്. മ്യൂൾ ഡ്രോൺ എന്ന് പറഞ്ഞാൽ, മ്യൂൾ ഡ്രോൺ കാർട്ട് എന്ന് പറഞ്ഞാൽ കോവർ കഴുത വലിക്കുന്ന വണ്ടി, അതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. കാർട്സ് സ്റ്റാഗേർഡ് അപ്പ് ദ സ്റ്റീപ്പ് ബാങ്ക്. സ്റ്റാഗേർഡ് ഞാൻ മീനിങ് പറഞ്ഞായിരുന്നു, അതായത് ആടിയൊലയുക. ആ വണ്ടി അതുവഴി പോകുമ്പോൾ എന്തോ ഒരു സ്മൂത്തില്ല. കുതിരവണ്ടി യാത്ര ചെയ്യുമ്പം നമുക്ക് ഇന്നോവ കാർ ഓടിക്കുന്ന ഒരു സുഖം കിട്ടത്തില്ല, അത് ഓർത്താൽ മതി. സ്മൂത്തായിട്ട് റോഡ് സ്മൂത്തല്ല, പാലമാണ്, അതൊരു ആടിയൊലയുന്ന പാലമാണ്. ജസ്റ്റ് ഒരു ഷേക്കൊക്കെ വരും, ഈ എയർ കണ്ടെയ്നർ വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്ന പാലമാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ യാത്ര ചെയ്യുമ്പം കുലുങ്ങി ആടി ആടി ആടിയാണ് വണ്ടി പോകുന്നത്, അതാണ് മീനിങ്. ദി മ്യൂൾ ഡ്രോൺ കാർട്സ് സ്റ്റാഗേർഡ് അപ്പ് ദ സ്റ്റീപ്പ് ബാങ്ക്. സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള, അങ്ങനെ ഒരു മീനിങ് ആണ് കേട്ടോ. സ്റ്റീപ്പ് ബാങ്ക് ഫ്രം ദ ബ്രിഡ്ജ് വിത്ത് സോൾജിയേഴ്സ് ഹെൽപ്പിംഗ് പുഷ് അഗെയിൻസ്റ്റ് ദ സ്പോക്സ് ഓഫ് ദ വീൽസ്. ഇടയ്ക്ക് ഈ സോൾജിയേഴ്സ് പട്ടാൾക്കാർ തന്നെ ഇത് തള്ളി കൊടുക്കുന്നുണ്ട്, വണ്ടിയൊന്ന് തള്ളി പുഷ് ചെയ്ത് അങ്ങനെ പോകുന്നത്. ഓക്കെ, ദ ട്രക്സ് ഗ്രൗണ്ട് അപ്പ് ആൻഡ് എവേ ഹെഡിങ് ഔട്ട് ഓഫ് ഇറ്റ് ഓൾ ആൻഡ് ദ പെസൻസ് പ്ലോട്ടഡ് എലോങ് ഇൻ ദ ആംഗിൾ ഡീപ് ഡസ്റ്റ്. അപ്പോൾ ദ ട്രക്സ് ഗ്രൗണ്ട് അപ്പ് ആൻഡ് എവേ എന്ന് പറഞ്ഞാൽ ഈ ട്രക്ക് പോകുമ്പോഴാണേലും അവിടെ ആ മണ്ണ് അത്ര ഇതല്ല. പാലം കടന്ന് മണ്ണിലോട്ട് കയറുമ്പോൾ, ആ മലയിലോട്ട് കയറുമ്പം മണ്ണ് അവർ പറയുന്നുണ്ട്, വായിക്കുമ്പോൾ കാണാം. നടന്നു പോകുന്ന ആൾക്കാർക്കാണെങ്കിലും കാലിങ്ങനെ താന്നു പോകുന്ന ഒരു ഭീതിയാണ്, ഒരു ഒരു രീതിയാണ് അവിടെ സംഭവിക്കുന്നത്. ട്രക്സ് ഗ്രൗണ്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ട്രക്കിൻ്റെ അടിയൊക്കെ ഇങ്ങനെ നിലത്ത് മുട്ടുന്ന രീതി, ഇങ്ങനെ ആടി വലഞ്ഞൊരു പ്രത്യേക രീതിയിലാണ് വണ്ടി പോകുന്നത്. ദ ട്രക്സ് ഗ്രൗണ്ട് അപ്പ് മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ട്രക്സ് വി കോമൺലി യൂസ് ഗ്രൗണ്ട് ടു മീൻ ദ മൂവ്മെൻറ്റ് ഓഫ് എ വെഹിക്കിൾ, എസ്പെഷ്യലി ഇഫ് ഇറ്റ് മൂവ്സ് വിത്ത് ഡിഫിക്കൽട്ടി ആസ് വെൻ ഇറ്റ് ഗോസ് അപ്പ് എ ഹിൽ. മല കയറുമ്പോൾ ഉള്ള വണ്ടിയുടെ ഒരു പ്രയാസം ഉണ്ടല്ലോ, അത് തന്നെ അതാണ്. ഐ തിങ്ക് ദ സൗണ്ട് ഓഫ് ദ മോട്ടർ ആസ് ഇറ്റ് ഇറ്റ് ഗ്രീൻസ് ദാറ്റ് ഈസ് റൊട്ടേറ്റ് ദ വീൽസ്. ഓക്കെ, ആ വീൽ കറങ്ങുമ്പോൾ ഉള്ള ഒച്ചയും വരുന്നുണ്ട്, ആ സൗണ്ട് അവിടെ പറയുന്നുണ്ട്. ദ ട്രക്സ് ഗ്രൗണ്ട് അപ്പ് ആൻഡ് എവേ ഹെഡിങ് ഔട്ട്. ഹെഡിങ് ഔട്ട് മീൻസ് ടു ലീവ് സം പ്ലേസ്. അപ്പോൾ അവിടം വിട്ട് പോവുകയാണ്, ഒന്നുമില്ല, യുദ്ധം നടക്കുകയാണ്, യുദ്ധം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും പലായനം ചെയ്യുക. ഇപ്പം സൈന്യം അതിനെ ഹെൽപ്പ് ചെയ്യുകയാണ്, ആൾക്കാരെ അവിടെ നിന്ന് പലായനം ചെയ്യുക, ഹെൽപ്പ് ചെയ്യുകയാണ്. ട്രക്ക് കയറ്റി വേണം ഇവരെ അക്കരെ വേറെ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ട്രക്ക് കഷ്ടപ്പെട്ടാണ് പോകുന്നത്, ലോഡ് കൂടുതൽ കാരണം ട്രക്കിൻ്റെ അടിയൊക്കെ ഇങ്ങനെ തറ മുട്ടുന്ന പോലെ അറിയാമല്ലോ, ആ ഭാരം കൂടുമ്പോഴുള്ള അവസ്ഥ അതാണ്. ഓക്കെ,
ചിലർ നടന്നു പോകും, നടന്നു പോകുന്നവരാണെങ്കിലും ആ പ്രസൻസ് പ്ലോഡഡ് എലോങ് ഇൻ ദ ആംഗിൾ ഡീപ്പ്. പ്ലോഡഡ് എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ട് നടക്കുകയാണ്. അതുവഴി കുറച്ച് പേർ നടന്ന് രക്ഷപ്പെടാൻ നോക്കുക. ഓക്കെ, ആംഗിൾ ഡീപ്പ് ഡസ്റ്റ്, അതായത് കാലിൽ നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഉപ്പുറ്റി ആ കണങ്കാൽ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വരെ കാലിൽ ഈ മണ്ണിൽ പൂഴ്ന്നു പോവുകയാണ്. അപ്പോൾ നടക്കാൻ വലിയ പാടാണ്. ഓക്കെ, ബട്ട് ദ ഓൾഡ് മാൻ സാറ്റ് ദെയർ വിത്തൗട്ട് മൂവിങ്, ഹി വാസ് ടു ടയേർഡ് ടു ഗോ എനി ഫർദർ. ഇനി നമ്മുടെ ഓൾഡ് മാൻ വന്നു, ഓൾഡ് മാന് ഒരു രീതിയിലും നടക്കാൻ പറ്റത്തില്ല, ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. ഹി വാസ് ടു ടയേർഡ് ടു ഗോ എനി ഫർദർ, ഒരു അടി പോലും മുന്നോട്ട് പോകാൻ പറ്റാതെ പുള്ളി തളർന്നിരിക്കുകയാണ്. ഓക്കെ, ക്ലിയറായോ? അത്രയും ക്ലിയറായോ? ശരി. ഇറ്റ് വാസ് മൈ ബിസിനസ് ടു ക്രോസ് ദ ബ്രിഡ്ജ്, എക്സ്പ്ലോർ ദ ബ്രിഡ്ജ് ഹെഡ് ബിയോണ്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് പോയിൻറ്റ് ദ എനിമി ഹാഡ് അഡ്വാൻസ്. അപ്പോൾ എൻ്റെ ജോലി എന്താണ്? ആരുടെ ജോലി? ഇവിടെ ഒരു നറേറ്ററുണ്ട്, അതായത് നമ്മുടെ ഓൾഡ് മാൻ ആദ്യം നമ്മൾ പരിചയപ്പെട്ടു, പുള്ളി അവിടെ ഇരിപ്പുണ്ട്, അവിടെ നടക്കുന്ന സംഭവങ്ങൾ നമ്മളിപ്പം ആ ഒരു പാരഗ്രാഫിൽ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു പറഞ്ഞുതരുന്ന ഒരു നറേറ്ററുണ്ട്, അതായത് ഈ നറേറ്ററാണ് ഓൾഡ് മാനെ കണ്ടുമുട്ടുന്നത്, ഓൾഡ് മാനോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നറേറ്റർ നമ്മുടെ ഓദർ തന്നെയാണ് കേട്ടോ. അപ്പം ഇറ്റ് വാസ് മൈ ബിസിനസ് ടു ക്രോസ് ദ ബ്രിഡ്ജ്, അപ്പം എൻ്റെ ജോലി ഇതാണ്, എനിക്ക് ആ പാലം കടക്കണം, എന്നിട്ട് എക്സ്പ്ലോർ ദ ബ്രിഡ്ജ് ഹെഡ് ബിയോണ്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ടു വാട്ട് പോയിൻറ്റ് ദ എനിമി ഹാഡ്, അപ്പോൾ ശത്രു എവിടം വരെ ആയിട്ടുണ്ട്, എത്രത്തോളം കയറി, അല്ലെങ്കിൽ എവിടം വരെ അവരുടെ നീക്കങ്ങൾ എന്താണ്, അതാണ് അത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് നിരീക്ഷിക്കുക, അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ബ്രിഡ്ജ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിഡ്ജ് ഹെഡ് ഏരിയ ആണെന്ന് പറയും, അവിടെ സൈന്യത്തിൻ്റെ താവളമാണ്, സൈനിക താവളം എന്നുള്ള മീനിങ് ആണ് ബ്രിഡ്ജ് ഹെഡ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ അവരോട് പോസ്റ്റ് ഉണ്ട്, അവിടെ അവിടെ ചുമ്മാ ആർക്കും കയറി ചെല്ലാൻ പറ്റത്തില്ല. അവരുടെ പോസ്റ്റ് ഉദ്ദേശിക്കുന്നത് അവർക്ക് അവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാൻ. ഇപ്പോൾ ജമ്മു കാശ്മീരിലാണെങ്കിലും ഓരോ പോസ്റ്റ് ഉണ്ട്, ഓരോ മലയിൽ ഓരോ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പേരുണ്ട്, മനസ്സിലായില്ലേ? അത്ര അതിന് ഓരോ ചുമതലയുള്ള ഓരോ സൈനികരുണ്ട്. അപ്പം ഇന്ന പോസ്റ്റിൽ നിൽക്കുന്ന ആൾ എന്നെ ഓർഡർ കൊടുക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ പറയുകയാണ്, സൈനിക പോസ്റ്റ് അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു ഏരിയയിൽ കുറേ സൈന്യം കാണും, അവർക്ക് ആയുധങ്ങൾ കാണും, അപ്പോൾ അങ്ങോട്ട് സൈന്യം എപ്പോഴും സപ്ലൈ കൊടുക്കണം, ആയുധങ്ങൾ സപ്ലൈ കൊടുത്തെങ്കിലേ അവർക്ക് പിടിച്ചേക്കാൻ പറ്റൂ. ഇറ്റ് വാസ് മൈ ബിസിനസ് ടു ക്രോസ് ദ ബ്രിഡ്ജ്, എക്സ്പ്ലോർ ദ ബ്രിഡ്ജ് ഹെഡ് ബിയോണ്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ടു വാട്ട് പോയിൻറ്റ് ദ എനിമി ഹാഡ് അഡ്വാൻസ്ഡ്. ഐ ഡിഡ് ദിസ് ആൻഡ് റിട്ടേൺ ഓവർ ദ ബ്രിഡ്ജ്. അപ്പോൾ ഞാനത് ചെയ്തു, ശത്രു ഇടം വരെ ആയി നോക്കിയിട്ട് ഞാൻ തിരിച്ചു വരികയാണ് പാലത്തെ കൂടെ. ദെയർ വെയർ നോട്ട് സോ മെനി കാർട്സ് നൗ. ഇപ്പോൾ ഒരുപാട് വണ്ടിയൊന്നും കാണുന്നില്ല, ഇവിടെ കുതിരവണ്ടി അല്ലെങ്കിൽ ഈ കഴുത ഉപയോഗിച്ചുള്ള വണ്ടി അതൊന്നും കാണുന്നില്ല. ആൻഡ് വെരി ഫ്യൂ പീപ്പിൾ ഓൺ ഫൂട്ട്, കുറച്ച് പേരെ ഇപ്പം നടന്നു പോകുന്നുള്ളൂ, കാല് നടന്നു പോകുന്നത്. ബട്ട് ദ ഓൾഡ് മാൻ വാസ് സ്റ്റിൽ ദെയർ, പക്ഷേ ഒരു ഓൾഡ് മാൻ ഇവിടെ ഇരിപ്പുണ്ട്, അതാണ് പ്രശ്നം. വെയർ ഡു യു കം ഫ്രം, ഏയ് നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഐ ആസ്ക് ഹിം. അപ്പോൾ പറഞ്ഞു, ഫ്രം സാൻ കാർലോസ്. ഫ്രം സാൻ കാർലോസ്, സാൻ കാർലോസ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയാണ്, എവിടുത്തെ? നമ്മുടെ കാലിഫോർണിയയിലെ ഒരു സിറ്റിയാണ് സാൻ കാർലോസ്. സാൻ കാർലോസ് ഈസ് എ സിറ്റി ഇൻ സാൻ മെറ്റിയോ കോണ്ടി, കാലിഫോർണിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഒന്നുമില്ല, കാലിഫോർണിയയിലെ ഒരു സിറ്റിയാണ്, അത്രേ ഉള്ളൂ. ഫ്രം സാൻ കാർലോസ് ഹി സെഡ് ആൻഡ് സ്മൈൽഡ്, ദാറ്റ് വാസ് ഹിസ് നേറ്റീവ് ടൗൺ ആൻഡ് സോ ഇറ്റ് ഗേവ് ഹിം പ്ലഷർ ടു മെൻഷൻ ഇറ്റ് ആൻഡ് ഹി സ്മൈൽഡ്. ഓക്കെ, വെയർ ഡു യു കം ഫ്രം? ഐ ആസ്ക് ഹിം. ഫ്രം സാൻ കാർലോസ് ഹി സെഡ് ആൻഡ് സ്മൈൽഡ്. അപ്പോൾ പുള്ളിയാണ് അത് പറഞ്ഞ്, പുള്ളിയാണ് ചിരിച്ചത്. ദാറ്റ് വാസ് ഹിസ് നേറ്റീവ് ടൗൺ ആൻഡ് സോ ഇറ്റ് ഗേവ് ഹിം പ്ലഷർ ടു മെൻഷൻ ഇറ്റ് ആൻഡ് ഹി സ്മൈൽഡ്. ഓക്കെ ഓക്കെ, ക്ലിയറായി, ഇപ്പം ക്ലിയറായി. അതായത് പുള്ളിയുടെ ആരുടെ ഓൾഡ് മാൻ്റെ സ്ഥലമാണ് സാൻ കാർലോസ്, അത് പുള്ളിയുടെ നേറ്റീവ് പ്ലേസ് ആണ്, അതാണ് പുള്ളി അത് പറഞ്ഞപ്പോൾ ആ പേര് പറയുമ്പോൾ പുള്ളിക്ക് ഒരു സന്തോഷം ഉണ്ട് മുഖത്ത്. ഓക്കെ, എന്നിട്ട് പുള്ളി പറയണം ബാക്കി. ഐ വാസ് ടേക്കിംഗ് കെയർ ഓഫ് ആനിമൽസ് ഹി എക്സ്പ്ലെയിൻ. എൻ്റെ ജോലി എന്തുവാ? ഞാൻ ഇങ്ങനെ മൃഗങ്ങളെയും ഒക്കെ പരിപാലിക്കുന്ന ഒരാളാണ്, ഒരു മൃഗസ്നേഹിയാണ്. ഓക്കെ, ഓ ഐ സെഡ് നോട്ട് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഓ അങ്ങനെയാണോ? നമ്മുടെ നറേറ്റർ ചോദിക്കുക, ഓ അങ്ങനെയാണോ കാര്യങ്ങൾ? ഓക്കെ, അപ്പോൾ ബാക്കി പറയുകയാണ്. യെസ് ഹി സെഡ് ഐ സ്റ്റേഡ് യു സീ ടേക്കിംഗ് കെയർ ഓഫ് ആനിമൽസ്. ആ അതെ, അത് അങ്ങനെ തന്നെ, ഞാനങ്ങനെയാണ് ഈ മൃഗങ്ങളൊക്കെ പരിപാലിക്കുന്ന ഒരാളാണ്. ഐ വാസ് ദ ലാസ്റ്റ് വൺ ടു ലീവ് ദ ടൗൺ ഓഫ് സാൻ കാർലോസ്. ഞാനാണ് ഏറ്റവും അവസാനം ആ സാൻ കാർലോസ് വിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്. ഹി ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് എ ഷെപ്പേർഡ് നോർ എ ഹെർഡ്സ് മാൻ. മീനിങ് കൊടുത്തിട്ടുണ്ട്, ഹി ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് എ ഷെപ്പേർഡ്, കണ്ട ഒരു ആട്ടിടനെയും പോലെ ഒന്നും തോന്നത്തില്ല. നോർ എ ഹെഡ്സ് മാൻ, അതായത് ഷെപ്പേർഡ്, അത് തന്നെ രണ്ടും ഒരു മീനിങ് തന്നെ. ആൻഡ് ഐ ലുക്ക് അറ്റ് ഹിസ് ബ്ലാക്ക് ഡസ്റ്റി ക്ലോത്ത്സ് ആൻഡ് ഹിസ് ഗ്രേ ഡസ്റ്റി ഫേസ് ആൻഡ് ഹിസ് സ്റ്റീൽ റിംഡ് സ്പെറ്റക്കിൾസ്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു മൊത്തത്തിലുള്ള അപ്പിയറൻസ് അവിടെ പറയുന്നുണ്ട്. ഡ്രസ്സ് മൊത്തം ഡസ്റ്റിയാണ്, ബ്ലാക്ക്
ഡസ്റ്റി ക്ലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡസ്റ്റി ഫേസ്, ഗ്രേ ഡസ്റ്റി ഫേസ്, മുഖം മൊത്തം ആ ഒരു പൊടിയൊക്കെ അടിച്ച് ഒരുപാട് നടന്നു വന്നു എന്നുള്ളൊരു സൂചന ഇവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഹീസ് സ്റ്റീൽ റിമ്മഡ് സ്പെറ്റക്കിൾസ്, ആ കാര്യം ഇവിടെ പിന്നെ എടുത്തു പറയുന്നുണ്ട്. ആ ഒരു അപ്പിയറൻസ് അത്രയും പറയുന്നു. പുള്ളിയെ കണ്ട ഒരു ഷെപ്പേർഡാണെന്ന് പറയത്തില്ല. പുള്ളി ആനിമൽസിനെ വളർത്തുന്നതെന്ന് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ചിന്തിച്ച് വരുന്നത് എന്താണ്, ആട്ടിടയന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായി ഇങ്ങനെ ആനിമൽസിനെ വളർത്തുന്ന കാര്യം പറയുന്നത്. അങ്ങനെ ഒരു ഷെപ്പേർഡാണെങ്കിലല്ലേ ഉള്ളൂ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ വളർത്താൻ സാധ്യത. ഓക്കെ, നോക്കാം. വാട്ട് അനിമൽസ് വെർ ദേ, ആ ഏതൊക്കെ മൃഗങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ അനിമൽസാണ് നിങ്ങൾ വളർത്തുന്നത്? വേരിയസ് അനിമൽസ്, ഒരുപാടുണ്ട്, ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങളുണ്ട്. ഹി സെഡ് ആൻഡ് ഷോക്ക് ഹിസ് ഹെഡ്, തലകുലുക്കുന്നു. ഐ ഹാഡ് ടു ലീവ് ദം, പക്ഷേ എനിക്ക് അവയെല്ലാം വിട്ടിട്ട് പോരേണ്ടി വന്നു. ദാറ്റ് ഈസ് ദ ബിഗ് പ്രോബ്ലം, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഓൾഡ് മാൻ്റെ ഒരു വിഷമം. ഐ വാസ് വാച്ചിങ് ദ ബ്രിഡ്ജ് ആൻഡ് ദ ആഫ്രിക്കൻ ലുക്കിംഗ് കൺട്രി ഓഫ് ദ എബ്രോ ഡെൽറ്റ ആൻഡ് വണ്ടറിങ് ഹൗ ലോങ് നൗ ഇറ്റ് വുഡ് ബി ബിഫോർ വി വുഡ് സീ ദാൻ എനിമി. ഓക്കെ, നോക്കാം. ഐ വാസ് വാച്ചിങ് ദ ബ്രിഡ്ജ്, അപ്പം ഞാനവിടെയെല്ലാം നിരീക്ഷിക്കുകയാണ്. ബ്രിഡ്ജ് പറയുന്നതിനിടയ്ക്ക് സംസാരിക്കുന്നതിനിടയ്ക്കും പുള്ളി അവിടെയെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. പണി എപ്പോഴാണ് വിഴുന്ന അറിയത്തില്ല, യുദ്ധമുഖത്താണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടാവും, ജീവൻ കൈപ്പിടിച്ചാണ് എല്ലാവരും നിൽക്കുന്നത്. ഐ വാസ് വാച്ചിങ് ദ ബ്രിഡ്ജ് ആൻഡ് ദ ആഫ്രിക്കൻ ലുക്കിംഗ് കൺട്രി ഓഫ് ദ എബ്രോ ഡെൽറ്റ. ഞാൻ ചോദിക്കട്ടെ, സ്പെയിനാണ് സ്ഥലം, സ്പാനിഷ് സിവിൽ വാറാണ് നമ്മുടെ വിഷയം. ഓക്കെ, പക്ഷേ അവിടെ ഈ ആഫ്രിക്കൻ ലുക്കിംഗ് കൺട്രി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അറിയാമോ? ആഫ്രിക്ക അവിടെ ഇല്ലല്ലോ, ഇത് സ്പെയിനാണ് സ്ഥലം. പിന്നെന്താണ് അവിടെ ആഫ്രിക്കൻ ലുക്കിംഗ് കൺട്രി എന്ന് പറയുന്നത്? ആഫ്രിക്കൻ ലുക്കിംഗ് കൺട്രി ഓഫ് ദ എബ്രോ ഡെൽറ്റ. എബ്രോ ഡെൽറ്റ എന്താണെന്ന് നോക്കണം. അതുപോലെ ആഫ്രിക്കൻ ലുക്കിംഗ് കൺട്രി, ഓക്കെ, ദ ആഫ്രിക്കൻ ലുക്കിംഗ് കൺട്രി. നിങ്ങളുടെ സ്ക്രീനിൽ നോക്കിയോ, സ്ക്രീൻ കാണുന്നുണ്ടോ, ഷെയർ കാണുന്നുണ്ടോ സ്ക്രീൻ? ഓക്കെ, ദ ആഫ്രിക്കൻ ലുക്കിംഗ് കൺട്രി ഹി ഡിസ്ക്രൈബ്സ് പോയിൻറ്സ് ടു ആൻ ഏരിയ ഓഫ് ഡൈവേഴ്സ് പോസിബിലിറ്റീസ്. ഒന്നുമില്ല, ആഫ്രിക്കൻ ലുക്കിംഗ് എന്ന് വിളിക്കാൻ കാരണം ഈ ഭയങ്കര വിൽഡറായിട്ട്, അല്ലെ വൈൽഡ്, ദ വിൽഡർനെസ് എന്ന് പറയും, ഭയങ്കര കാടും ഫോറസ്റ്റും അങ്ങനെ ആ ഒരു ഒരു എന്താ പറഞ്ഞേ, ആ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. കണ്ട ഒരു ആഫ്രിക്കൻ ലുക്കിംഗ് അതുപോലെ തോന്നുന്ന ഒരു ഇതാണ് എബ്രോ ഡെൽറ്റ എന്താണ്. ആഫ്രിക്ക ഈസ് ഒൺലി മെൻഷൻ വെൻ ദ നറേറ്റർ ഡിസ്ക്രൈബ് ദ എബ്രോ റിവർ ഡെൽറ്റ ആസ് ആഫ്രിക്കൻ. എബ്രോ റിവർ എന്ന് പറഞ്ഞാൽ റിവറിന് കുറുകെയാണ് ഈ പാലം. എബ്രോ ഡെൽറ്റ എന്ന് പറഞ്ഞൊരു റിവറാണ്, മനസ്സിലായോ, സ്പെയിനിലെ കേട്ടോ. എബ്രോ ഡെൽറ്റ അല്ലെങ്കിൽ എബ്രോ റിവർ ഡെൽറ്റ അങ്ങനെയും പറയാം. കണ്ടാൽ അത് കണ്ട ഒരു ആഫ്രിക്കൻ ലുക്കിംഗ് ആണെന്ന് പറയുന്നു, കാരണം അവിടെ അതിൻ്റെ പരിസരങ്ങളിലെല്ലാം ഒരു ഒരു ഭയങ്കര വനമേഖല പോലെ കണ്ട അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. ദെൻ മറന്നുപോയി. ഓക്കെ, ഐ വാസ് വാച്ചിങ് ദ ബ്രിഡ്ജ് ആൻഡ് ദ ആഫ്രിക്കൻ ലുക്കിംഗ് കൺട്രി ഓഫ് ദ എബ്രോ ഡെൽറ്റ ആൻഡ് വണ്ടറിങ് ഹൗ ലോങ് നൗ ഇറ്റ് വുഡ് ബി ബിഫോർ വി വുഡ് സീ ദ എനിമി ആൻഡ് ലിസണിങ് ഓൾ ദ വൈൽ ഫോർ ദ ഫസ്റ്റ് നോയ്സസ് ദാറ്റ് വുഡ് സിഗ്നൽ. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് പുള്ളി എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ സമയമായിട്ട് പുള്ളി അവിടെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഹൗ ലോങ് നൗ ഇറ്റ് വുഡ് ബി ബിഫോർ വി വുഡ് സീ ദ എനിമി. അപ്പം ശത്രുക്കളെ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല അവർ, പക്ഷേ ഒരുപാട് സമയമായിട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അഥവാ ആളുകളിങ്ങനെ അവിടുന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഓക്കെ, ആൻഡ് ലിസണിങ് ഓൾ ദ വൈൽ ഫോർ ദ ഫസ്റ്റ് നോയ്സസ് ദാറ്റ് വുഡ് സിഗ്നൽ ദാറ്റ് എവർ മിസ്റ്റീരിയസ് ഈവൻറ് കോൾഡ് കോൺടാക്ട് ആൻഡ് ദ ഓൾഡ് മാൻ സ്റ്റിൽ സാറ്റ് ദെയർ. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുകയാണ്, ശത്രു വന്നു എന്നുള്ളൊരു സൂചന കിട്ടണം. ശത്രു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിൽ ഈ വെടി പൊട്ടിക്കുക, അല്ലെങ്കിൽ പീരങ്കി പൊട്ടിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു അടയാളം കിട്ടും, മനസ്സിലായില്ലേ. അതിനുവേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ജാഗരൂകരായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദ നറേറ്റേഴ്സ് യൂണിറ്റ് ഈസ് വെയിറ്റിംഗ് ടു സീ സൈൻസ് ഓഫ് ദ എനിമി. ശത്രുക്കൾ വരുന്നൊരു അടയാളം അവർ കാണാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വെൻ ദിസ് ഹാപ്പൻസ് ദ ടേം യൂസ്ഡ് ഈസ് മേക്കിംഗ് കോൺടാക്ട് വിത്ത് എനിമി. അതായത് ശത്രുക്കളെ കണ്ടുമുട്ടുക, അല്ലെങ്കിൽ അവരെ അടുത്ത എവിടെയെങ്കിലും എത്തി എന്നുള്ളൊരു സൂചന കിട്ടുക, അല്ലെങ്കിൽ അവരുമായിട്ടൊരു കണക്ഷൻ വരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ടൊരു കോൺടാക്റ്റ് വരുന്ന ആ ഒരു നിമിഷം, അതിനെയാണ് അവർ വിളിക്കുന്ന ഒരു ടേമാണ് മേക്കിംഗ് കോൺടാക്ട് വിത്ത് ദ എനിമി, ശത്രുവിൻ്റെ അടയാളം. അതായത് ശത്രു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. വെൻ ദിസ് ഹാപ്പൻസ് ദ ടേം യൂസ്ഡ് ഈസ് മേക്കിംഗ് കോൺടാക്ട്സ്. അപ്പോൾ ശത്രുവോട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞ ടേമാണ് മേക്കിംഗ് കോൺടാക്ട് വിത്ത് ദ എനിമി എന്നുള്ളത്. അതായത് എനിക്കൊന്നും അവരെ ആക്രമിക്കാനുള്ള ഓർഡർ ആയിരിക്കാം ഒരു വിഷയത്ത്, അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആ ടേം ഓർത്തോണം. ഓക്കെ, സംഭവത്തിലേ ഉള്ളൂ മേക്കിംഗ് കോൺടാക്ട്, അതായത് ശത്രുവായിട്ടൊരു അടി നടക്കണം, അതിനുള്ള ഓർഡറാകാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ശത്രുവോട് വന്നു എന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. ഇതിലെന്തെങ്കിലും ആയിരിക്കാം, ഈ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും സാധ്യത. ഓക്കെ, നോക്കാം, ഇനി ബാക്കി നോക്കാം.
അപ്പോൾ ഇത്രയും സംഭവം അവിടെ സംഗതി അല്പം സീരിയസ് ആണ്, സംഗതി ഇച്ചിരി വഷളാണ്, ശത്രു അവിടെ ഏകദേശം എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എപ്പോൾ വേണേലും ഒരു അടി പ്രതീക്ഷിക്കാം. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഭീകരത ഓർത്തോണം. വാട്ട് അനിമൽസ് വേർതെ? അപ്പം നമ്മുടെ മറ്റേ വിഷയം വന്നു, ഏതൊക്കെ മൃഗങ്ങളാണ് ഓൾഡ് മാൻ ഉള്ളത്? അതാണ് നറേറ്റർ ചോദിക്കുന്നത്. ദർ വേർ ത്രീ അനിമൽസ് ടു ആൾ ടുഗദർ. ഒരു മൂന്ന് മൃഗങ്ങളുണ്ട് ആകെ. ഹി എക്സ്പ്ലെയിൻഡ് ദർ വേർ ടു ഗോഡ്സ്, രണ്ട് ആടുകളും, ആൻഡ് എ ക്യാറ്റ്, ഒരു പൂച്ചയുണ്ട്. ആൻഡ് ദെൻ ദർ വേർ ഫോർ പെയർസ് ഓഫ് പീജൻസ്, അത് നാല് ജോഡി പ്രാവുകളുണ്ട്. ഓക്കെ, ആൻഡ് യു ഹാഡ് ടു ലീവ് ദം. അപ്പം നിങ്ങൾക്ക് അതിനെ വിട്ടിട്ട് പോരേണ്ടി വന്നു അല്ലേ? ഓക്കെ, യെസ്, ബിക്കോസ് ഓഫ് ദ ആർട്ടിലറി. ആർട്ടിലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരങ്കിയാണ്. ലാർജ് കാലിബർ ഗൺസ് യൂസ്ഡ് ഇൻ വാർഫെയർ ഓൺ ലാൻഡ്. പീരങ്കി അറിയാമല്ലോ. യെസ്, ബിക്കോസ് ഓഫ് ദ ആർട്ടിലറി. ആർട്ടിലറി വന്നപ്പോഴേക്കും പുള്ളിക്ക് അവിടെ നിൽക്കാറ് പറ്റാതായി. ദ ക്യാപ്റ്റൻ ടോൾഡ് മീ ടു ഗോ ബിക്കോസ് ഓഫ് ദ ആർട്ടിലറി. ക്യാപ്റ്റൻ പറഞ്ഞു വേഗം പൊക്കോളാൻ പറഞ്ഞു. ആർട്ടിലറിയാ പീരങ്കിയാ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ആൻഡ് യു ഹാവ് നോ ഫാമിലി. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ഒന്നുമില്ലേ, കുടുംബമൊന്നുമില്ലേ? ഐ ആസ്ക്ഡ് വാച്ചിങ് ദ ഫാർ എൻഡ് ഓഫ് ദ ബ്രിഡ്ജ് വേർ എ ഫ്യൂ ലാസ്റ്റ് കാർട്സ് വേർ ഹറിയിങ് ഡൗൺ ദ സ്ലോപ്പ് ഓഫ് ദ ബാങ്ക്. അപ്പം പുള്ളി ബ്രിഡ്ജിലൊക്കെ നോക്കിക്കൊണ്ടാവും ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഫാമിലി ഒന്നുമില്ലേ എന്ന്. അപ്പം ബ്രിഡ്ജിലെ അവസ്ഥ നോക്കണം. ഏതാണ്ട് അവസാനത്തെ കുറേ കാർട്സും കൂടെ, അതായത് കുതിരവണ്ടിയോ അല്ലെങ്കിൽ കഴുത കൊണ്ടുള്ള വണ്ടിയോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുക പോവുകയാണ്. ഏകദേശം പോയി തീരാറായി ആളുകൾ പാലത്തിൽ കൂടെ. പിന്നെ കുറച്ച് പേര് അല്ലാതെ നടന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നോ. അപ്പോൾ പുള്ളി മറുപടി, ഫാമിലി ഒന്നുമില്ല. നോ, ഹി സെഡ് ഓൺലി ദ അനിമൽസ് ഐ സ്റ്റേറ്റഡ്. ഞാൻ പറഞ്ഞ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക്, എനിക്ക് ഫാമിലി ഒന്നുമില്ല. ദ ക്യാറ്റ് ഓഫ് കോഴ്സ് വിൽ ബി ഓൾ റൈറ്റ്. പൂച്ച കുഴപ്പമില്ല, അത് രക്ഷപ്പെട്ടോളും, അതിന് പ്രശ്നമൊന്നുമില്ല, അതെങ്ങനെയും രക്ഷപ്പെട്ട് ജീവിച്ചോളും. എ ക്യാറ്റ് ക്യാൻ ലുക്ക് ഔട്ട് ഫോർ ഇറ്റ് സെൽഫ്. ഒരു പൂച്ചയ്ക്ക് തന്നെ തന്നെ നോക്കാൻ അറിയാം, അല്ലെങ്കിൽ തന്നെത്താൻ ജീവിക്കാൻ അറിയാം. ബട്ട് ഐ കാനോട്ട് തിങ്ക് വാട്ട് വിൽ ബിക്കം ഓഫ് ദ അതേഴ്സ്. പക്ഷേ ബാക്കിയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവരുടെ കാര്യം പോക്കാണ്. നോക്കാം, വാട്ട് പൊളിറ്റിക്സ് യു ഹാവ്. വാട്ട് പൊളിറ്റിക്സ് ഹാവ് യു? ഐ ആസ്ക്. നിങ്ങൾ, നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാർട്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊളിറ്റിക്സ്. അവിടെ ചുമ്മാ കയറി പെട്ടെന്ന് നറേറ്റർ ആ വിഷയം എടുത്തിട്ട് പൊളിറ്റിക്സ്, നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിലാണ്, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയമായിട്ട് സംബന്ധിച്ചൊരു ചോദ്യമാണ് വരുന്നത്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈൻ. ഐ ആം വിത്തൌട്ട് പൊളിറ്റിക്സ് ഹി സെഡ്. എനിക്ക് പൊളിറ്റിക്സ് ഒന്നുമില്ല, രാഷ്ട്രീയം ഒന്നുമില്ല. എനിക്കത് സാധാരണ ഒരു പാവപ്പെട്ട മനുഷ്യനാകട്ടോ, പൊളിറ്റിക്സ് ഒന്നുമില്ല, യാതൊന്നുമില്ല, എന്ത് തങ്കപ്പെട്ട മനുഷ്യനാണ്. ഐ ആം 76 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 76 വയസ്സ് പ്രായം, മനസ്സിലായല്ലോ. ഐ ഹാവ് കം 12 kilometers നൗ ആൻഡ് ഐ തിങ്ക് നൗ ഐ ക്യാൻ ഗോ നോ ഫർദർ. ഞാൻ ഒരു 12 kilometers നടന്നാണ് ഇപ്പോൾ വന്നത്, അത്രേ ഉള്ളൂ. 12 kilometers നടന്നു, സിമ്പിൾ. ആൻഡ് ഐ തിങ്ക് നൗ ഐ ക്യാൻ ഗോ നോ ഫർദർ. പക്ഷേ എനിക്ക് പിന്നെ ഒരു അടി പോലും മുന്നോട്ട് പോകാനുള്ള ആരോഗ്യം എനിക്കില്ല, അതിനുള്ള കെൽപ്പ് എനിക്കില്ല. ദിസ് ഈസ് നോട്ട് എ ഗുഡ് പ്ലേസ് ടു സ്റ്റോപ്പ് ഐ സെഡ്. പക്ഷേ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല, വേഗം സ്ഥലം വിടുക അല്ലെങ്കിൽ രക്ഷപ്പെട്ടോളുക ഐ സെഡ്. ഓക്കെ, ഇഫ് യു ക്യാൻ മേക്ക് ഇറ്റ് ദർ ആർ ട്രക്സ് അപ്പ് ദ റോഡ് വേർ ഇറ്റ് ഫോർസ് ഫോർ ടോർട്ടോസ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എന്നാണ്ട് ഈ പാലം കടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് കുറച്ച് ട്രക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി കുറേ ട്രക്കുകൾ അവിടെ ഉണ്ട്. അപ്പം ആ റോഡിലോട്ട് കയറുക, ട്രക്കിൽ കയറുക, നേരെ ടോർട്ടോസ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോവുക. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ നറേറ്റർ ഉപദേശിക്കുന്നത്. ഐ വിൽ വെയിറ്റ് എ വൈൽ ഹി സെഡ് ആൻഡ് ദെൻ ഐ വിൽ ഗോ. ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ പൊക്കോളാം. വേർ ഡു ദ ട്രക്സ് ഗോ? ട്രക്ക് എങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞേ, എങ്ങോട്ട് പോകുന്നത് പറഞ്ഞേ, ക്ലിയർ ആയില്ല. ടുവേർഡ്സ് ബാഴ്സലോണ. ബാഴ്സലോണ എന്ന് പറഞ്ഞാൽ പ്ലേസിലോ, ബാഴ്സലോണ എന്ന് പറഞ്ഞാൽ സിറ്റി ഇൻ സ്പെയിൻ. സ്പെയിനിലെ തന്നെ ഒരു സിറ്റിയാണ് ബാഴ്സലോണ. ഓക്കെ, അങ്ങോട്ടാണ് ട്രക്ക് പോകുന്നത്. അപ്പോൾ അതേ കയറി ഓൾഡ് മാൻ രക്ഷപ്പെടാമെന്നാണ് നമ്മുടെ നറേറ്റർ ഉപദേശിക്കുന്നത്. ഐ നോ നോ വൺ ഇൻ ദാറ്റ് ഡയറക്ഷൻ. പക്ഷേ എനിക്ക് ആ വഴിയോട്ട് പോകുന്ന ആരെയും അറിയത്തില്ല, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം എനിക്ക് പരിചയമില്ല. അതാണ് നമ്മുടെ ഓൾഡ് മാൻ്റെ പരാതി. ബട്ട് താങ്ക് യു വെരി മച്ച്. പക്ഷേ നന്ദിയുണ്ട് സാറേ, നന്ദിയെന്ന് പറയാം. അതാണ് ഇത്രയും പറഞ്ഞു തന്നതിന് ഉപദേശത്തിന് നന്ദി. താങ്ക് യു എഗെയിൻ വെരി മച്ച്. പിന്നെയും ഞാൻ നന്ദി പറയുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്, വളരെ വളരെ നന്ദിയുണ്ട്. ഓക്കെ, ഹി ലുക്ക്ഡ് അറ്റ് മീ വെരി ബ്ലാങ്ക്ലി ആൻഡ് ടയർഡ്ലി. ദെൻ ഹി സെഡ് ഹാവിങ് ടു ഷെയർ ഹിസ് വറി വിത്ത് സമ്മൺ. അപ്പം പുള്ളി ഒരു പ്രതീക്ഷയില്ല, ഒന്നുമില്ല, മുഖത്തൊരു ഒരു എന്താ പറയുക, ഒരു ശുഭ പ്രതീക്ഷയില്ല, ഇങ്ങനെ ബ്ലാങ്കായിട്ട് അല്ലെ ടയർഡായിട്ട് നിന്നുകൊണ്ട് പുള്ളി നമ്മുടെ നറേറ്ററെ നോക്കി വീണ്ടും പറയുകയാണ്. പുള്ളിയുടെ വിഷമം പറയുകയാണ്, ദ ക്യാറ്റ് വിൽ ബി ഓൾ റൈറ്റ്. പിന്നെയും പറയാം, മുമ്പ് പറഞ്ഞ കാര്യമോ, പൂച്ച രക്ഷപ്പെട്ടോളും, അല്ലെ പൂച്ച കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല, ഐ ആം ഷുവർ, അതെനിക്ക് ഉറപ്പാണ്. ദർ ഇസ് നോ നീഡ് ടു ബി അൺക്വൈറ്റ് അബൌട്ട് ദ ക്യാറ്റ്.
ബട്ട് ദ അതേഴ്സ്. അപ്പം പൂച്ചയെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് രക്ഷപ്പെട്ടോളും. ഓക്കെ, അതിൻ്റെ കാര്യത്തിൽ നമുക്ക് എനിക്കൊരു പരാതി ഇല്ല. ബട്ട് ദ അതേഴ്സ്, പക്ഷെ ബാക്കിയുള്ളവരാ പ്രശ്നം, അവരെങ്ങനെ രക്ഷപ്പെടും? നൗ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ അതേഴ്സ്? പക്ഷെ നിങ്ങൾ ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്തിക്കൂ എന്നാണ് ഓൾഡ് മാൻ പറയുന്നത്. ഏ നറേറ്റർ, അല്ലെങ്കിൽ നിങ്ങൾ സോൾജിയർ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ബാക്കിയുള്ളവരുടെ കാര്യം ചിന്തിക്കുക. വൈ ദേ വിൽ പ്രോബബ്ലി കം ത്രൂ ഇറ്റ് ഓൾ റൈറ്റ്. ആ അതെന്താ കാര്യം, അവർ രക്ഷപ്പെട്ടോളും. നറേറ്റർ പറയും അവർ രക്ഷപ്പെട്ടോളും, അവർ മൃഗങ്ങളല്ലേ, ജീവികളല്ലേ, അവർ തന്നെ രക്ഷപ്പെട്ടോളും, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. വൈ ദേ വിൽ പ്രോബബ്ലി കം ത്രൂ ഇറ്റ് ഓൾ റൈറ്റ്, അവർ തന്നെ അതുവഴി നടന്ന് രക്ഷപ്പെട്ടോളും, വന്നോളും. അപ്പം നമ്മുടെ ഓതർ ചോദിക്കുക, യു തിങ്ക് സോ, നിങ്ങൾ അങ്ങനെ എഴുതുന്നുണ്ടോ? വൈ നോട്ട്, എന്തുകൊണ്ട് പറ്റത്തില്ല, മൃഗങ്ങളല്ലേ, അവർ തന്നെ രക്ഷപ്പെട്ടോളും. അതാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. വൈ നോട്ട്, ഐ സെഡ് വാച്ചിങ് ദ ഫാർ ബാങ്ക് വെയർ നൗ ദെർ വാർ നോ കാർഡ്സ്. പിന്നെയും നോക്കുകയാണ്, നറേറ്റർ എപ്പോഴും നിരീക്ഷിക്കുക, ഇപ്പോൾ ഒരു വണ്ടിയും കാണാനില്ല, ഒരു കാർട്ടും പോകുന്നില്ല അതുവഴി, അല്ലെങ്കിൽ ആരും പോകുന്നില്ല. ബട്ട് വാട്ട് വിൽ ദേ ഡു അണ്ടർ ദ ആർട്ടിലറി വെൻ ഐ വാസ് ടോൾഡ് ടു ലീവ് ബിക്കോസ് ഓഫ് ദ ആർട്ടിലറി. ഓൾഡ് മാനോട് അവരോട് പോകാൻ പറഞ്ഞത്, ക്യാപ്റ്റൻ പോകാൻ പറഞ്ഞത് ആ നാട്ടിൽ നിന്ന് ഓടാൻ അല്ലെങ്കിൽ സ്ഥലം വിടാൻ പറഞ്ഞതിന് കാരണം പിരങ്കി വന്നുകൊണ്ടാണ്. പിരങ്കി എപ്പോൾ വേണമെങ്കിലും പിരങ്കിയുടെ ആക്രമണം ഉണ്ടാവും, അത് ഓർത്താണ് പോകാൻ രക്ഷപ്പെടാൻ പറഞ്ഞത്. പക്ഷേ അവർ രക്ഷപ്പെടുമോ, പീരങ്കി ആക്രമണത്തിൽ നിന്ന് നമ്മുടെ മൃഗങ്ങൾ രക്ഷപ്പെടുമോ എന്നാണ് നമ്മുടെ ഓൾഡ് മാൻ്റെ ചോദ്യം. ഓക്കെ, ഡിഡ് യു ലീവ് ദ ഡോഗ് കേജ് അൺലോക്ക്ഡ്? അപ്പോൾ നമ്മുടെ നറേറ്റർ ചോദ്യം ചോദിക്കുകയാണ്, ആ പ്രാവിനെ ഉണ്ടല്ലോ, പ്രാവിന് നാല് ജോഡി പ്രാവുണ്ടല്ലോ, അതിൻ്റെ കൂട് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടാണോ വന്നേ? അത് അൺലോക്ക് ചെയ്തിട്ടുണ്ടോ? ആ യെസ്, ഞാനത് ലോക്ക് ഇല്ലാതെ ഇട്ടേക്കുന്നു, തുറന്നിട്ടേക്കുവാ കൂട്, ലോക്ക് ചെയ്തിട്ടില്ല. ആ ദെൻ ദേ വിൽ ഫ്ലൈ. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞ് രക്ഷപ്പെട്ടോളും, അവരെ കാര്യം ഓർത്ത് ചിന്തിക്കേണ്ട. അപ്പോൾ ക്യാറ്റ് സേഫാണ്, നമ്മുടെ പ്രാവ് ഡോവ് സേഫാണ്, ഇനിയുള്ളത് പ്രശ്നം നമ്മുടെ ആടുകളാണ്. നോക്കിയോ, യെസ് സെർട്ടൻലി ദേ വിൽ ഫ്ലൈ, ബട്ട് ദ അതേഴ്സ്. പ്രാവ് പറഞ്ഞ് രക്ഷപ്പെട്ടോളും, പക്ഷേ ബാക്കിയുള്ളവരോ? ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു തിങ്ക് അബൌട്ട് ദ അതേഴ്സ് ഹീ സെഡ്. ഓ, ബാക്കിയുള്ളവർക്ക് ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെ ഓൾഡ് മാൻ പറയുന്നു. ഇഫ് യു ആർ റെസ്റ്റഡ് ഐ വുഡ് ഗോ, ഐ ആർജഡ്. അപ്പം നിങ്ങൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം, അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാം, ഒന്ന് കൊണ്ടുപോകാൻ സഹായിക്കാം, എങ്ങോട്ടാ ആ ട്രക്കെ കയറാൻ വേണ്ടി ഞാൻ സഹായിക്കാം. ഓക്കെ, ഐ ഏർജ്, ഒന്ന് പെട്ടെന്ന് ഒന്ന് തെളിവാണ്, ഫോഴ്സ് ചെയ്യാണ്, ഒന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടി. ഈ പുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്താൽ എഴുന്നേൽക്കത്തില്ല. ഗെറ്റ് അപ്പ് ആൻഡ് ട്രൈ ടു വാക്ക് നൗ, പെട്ടെന്ന് എഴുന്നേക്ക്, പെട്ടെന്ന് എഴുന്നേക്ക്, എന്നിട്ട് ട്രൈ ടു വാക്ക് നൗ, പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ നോക്ക്. അപ്പം മറുപടി, താങ്ക് യു ഹീ സെഡ് ആൻഡ് ഗോ ടു ഹിസ് വീറ്റ്. പതുക്കെ ഒന്ന് എഴുന്നേറ്റ് കേട്ടോ, താങ്ക് യു പറഞ്ഞുകൊണ്ട് പുള്ളി എഴുന്നേറ്റു. ഓൾഡ് മാൻ സ്വേഡ് ഫ്രം സൈഡ് ടു സൈഡ്, സ്വേഡ് മീൻസ് ആടുക. എഴുന്നേറ്റപ്പോൾ തന്നെ പുള്ളിക്ക് കാല് നിൽക്കാൻ ഉറക്കുന്നില്ല, കാല് ആടുകയാണ്. ഈ കുടിച്ചിട്ട് ആടുക എന്നൊക്കെ പറഞ്ഞ പോലെ, വെള്ളമടിച്ച് ആടുന്നതെന്ന് പറഞ്ഞ പോലെ, പുള്ളി അതല്ല, പുള്ളി 12 കിലോമീറ്റർ നടന്നു വന്ന് പ്രായമുള്ള മനുഷ്യന്, 76 വയസ്സുള്ള മനുഷ്യനാണ്. അത്ര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അതിന് സംശയം വേണ്ട, പുള്ളി എങ്ങനെ നടക്കും ബാക്കി? ആ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, സൈഡ് ടു സൈഡ് ആൻഡ് ദെൻ സാറ്റ് ഡൗൺ ബാക്ക്വേർഡ്സ് ഇൻ ദ ഡസ്റ്റ്. പിന്നെ പുള്ളി അതുപോലെ തന്നെ ആ മണ്ണിലോട്ട് അല്ലെങ്കിൽ ആ എന്താ പുഴയിലോട്ട് ഇരുന്നു, അല്ലെങ്കിൽ ആ അവിടെ തന്നെ ഇരുന്നു പാലത്തിൽ തന്നെ. ഐ വാസ് ടേക്കിംഗ് കെയർ ഓഫ് ആനിമൽസ് ഹീ സെഡ് ഡളി, ബട്ട് നോ ലോങ്ങർ ടു മീ. ഞാൻ എൻ്റെ മൃഗങ്ങളെ ഞാൻ സംരക്ഷിച്ചു ഇത്രയും കാലം, അല്ലെങ്കിൽ അതിനെ ഞാൻ കെയർ ചെയ്തു, പക്ഷേ നോ ലോങ്ങർ ടു മീ. ഇനി അത് അവയെനിക്ക് ഒരു കാരണവശാലും എനിക്ക് അവയെ തിരിച്ചു കിട്ടത്തില്ല, അല്ലെങ്കിൽ എനിക്കിനി ആരും സംരക്ഷണം തരാനില്ല. അവയെ ഞാൻ സംരക്ഷിച്ചു, പക്ഷേ എന്നെ ആരും സംരക്ഷിക്കും? ഹീ സെഡ് ഡള്ളി, ഡൾ എന്ന് പറഞ്ഞാൽ അത്ര എന്താ മുഷിഞ്ഞ, അല്ലെങ്കിൽ ഇൻ എ മാനർ ദാറ്റ് ലാക്സ് ഇൻട്രസ്റ്റ് ഓർ എക്സൈറ്റ്മെൻറ്റ്. ഒരു താല്പര്യമില്ലാത്ത ഒരു മുഷിഞ്ഞ രീതിയിലാണ് പുള്ളി വർത്തമാനം പറയുന്നത്. ഓക്കെ, ഐ വാസ് ഓൺലി ടേക്കിംഗ് കെയർ ഓഫ് ആനിമൽസ്, ഞാൻ മൃഗങ്ങളെ മാത്രമാണ് സംരക്ഷിച്ചത്, പക്ഷേ എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല ഇപ്പോൾ. അതുമാത്രമല്ല, ഇനി അവയെ തിരിച്ച് കിട്ടത്തുമില്ല, പുള്ളിയുടെ വിഷമങ്ങൾ പറയാണ്. ഓക്കെ, ഇനി നോക്കിക്കോ, ദർ വാസ് നത്തിങ് ടു ഡു എബൌട്ട് ഹിം, ഹീറ്റ് വാസ് ഈസ്റ്റർ സൺഡേ. ഇനി നോക്കിക്കോണം, ഈ ഓൾഡ് മാൻ്റെ കാര്യത്തിൽ ഇനി ഒന്നും പറയാനിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാനില്ല, എല്ലാം നിർണയിക്കപ്പെട്ടു, വിധി തന്നെ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ കാര്യം. ഇറ്റ് വാസ് ഈസ്റ്റർ സൺഡേ ആൻഡ് ദ ഫാസ്റ്റസ്റ്റ് വെയർ അഡ്വാൻസിങ് ടുവേർഡ് ദ എബ്രോ. അപ്പം അതൊരു ഈസ്റ്റർ സൺഡേ ആണ്, അവിടെയൊക്കെ ഈ ഹമ്മിങ് വേ ഭയങ്കര കൂത്താ കൂത്തുന്നത് കേട്ടോ, ഈസ്റ്റർ സൺഡേ കയറ്റിയിട്ട് കണ്ടോ. ഈസ്റ്റർ സൺഡേ എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻസിനെ പോയിൻ്റ് ചെയ്താൽ, ഈസ്റ്റർ സൺഡേയുടെ പ്രത്യേകത എന്തുവാ?
യേശു ക്രിസ്തു അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്. അത് സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു എന്താ ഒരു പിക്ചറാണ് കിട്ടുന്നത്. ഈസ്റ്റർ ആഘോഷിക്കുന്നവർ അങ്ങനെ ആണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈസ്റ്ററിൻ്റെ സമയത്ത് ഇവിടെ സന്തോഷവും ആനന്ദവും അങ്ങനെ ആണോ? ഇവിടെ ഈസ്റ്റർ സൺഡേയാണ്, യുദ്ധം നടക്കുന്ന സ്പെയിനിൽ എബ്രോ റിവറിൻ്റെ അവിടെ. പക്ഷേ എന്തെങ്കിലും സന്തോഷമുണ്ടോ? എന്തെങ്കിലും സമാധാനമുണ്ടോ? ഒന്നുമില്ല. അതാണ് ഭയങ്കര ക്രൂക്കഡായിട്ടാണ്, കറക്റ്റ് അവിടെ കൊണ്ട് കുത്തിയെന്നുള്ളതാണ്. അപ്പോൾ അത് റെഫറൻസ് ആട്ടോ, അത് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്തോണം. അങ്ങനെ ചോദ്യമുണ്ട്, ഞാൻ ഇതിലിട്ടിട്ടുണ്ട് നോട്ടിൽ. ഓക്കെ. There was nothing to do about him. It was Easter Sunday and the fascists were advancing toward the Ebro. അപ്പോൾ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഫാസിസം കേട്ടിട്ടില്ലേ? ഫാസിസ്റ്റ് സ്വേച്ഛാധിപതിയാണ് ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ നമ്മുടെ ഹിറ്റ്ലർ, മുസോളിനി അങ്ങനെ കേട്ടിട്ടില്ലേ? ഏകാധിപതികൾ, അവരാണ് ഈ ഫാസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യത്തെ അവർ എതിർക്കുന്നു, അവർക്ക് ഏകാധിപത്യ ഭരണം നടത്തണം. അങ്ങനെ ആ രീതിയിലുള്ള യുദ്ധമാണ്, അവരാണ് വന്ന് യുദ്ധം ചെയ്യുന്നത് ഫാസിസ്റ്റുകാർ. അത്രയും മനസ്സിലാക്കുക, നിങ്ങൾക്ക് അറിയാം, സോഷ്യലൊക്കെ പഠിച്ചല്ലേ അറിയാമല്ലോ. ഫാസിസ്റ്റ് വെയർ അഡ്വാൻസിങ് ടുവേർഡ് ദ എബ്രോ, അവർ മുന്നേറിക്കൊണ്ടിരിക്കുക അങ്ങോട്ട് എബ്രോയിലോട്ട്. അവരാണ് നമ്മുടെ ഇവിടുത്തെ എനിമി, ശത്രുക്കൾ. ഓക്കെ. അവർ എബ്രോയുടെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇറ്റ് വാസ് എ ഗ്രേ ഓവർകാസ്റ്റ് ഡേ വിത്ത് എ ലോ സീലിംഗ്. ഇവിടെ സീലിംഗ് എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ഫാൻ്റെ സീലിംഗ് എന്നൊക്കെ പറയത്തില്ലേ, ഈ നമ്മുടെ മേൽക്കൂര, അങ്ങനെയൊക്കെ മീനിങ് ആണ് സീലിംഗ് എന്നുള്ള വാക്ക്. പക്ഷേ ഇവിടെ ആ അർത്ഥത്തിലല്ല വരുന്നത്. നോക്കാം, എബ്രോട്ടൽറ്റ് എന്താണെന്ന് ഞാനോട് ഇവിടെ എഴുതിയിട്ടുണ്ട് നോട്ടിൽ. ഇതാണ് പിക്ചർ, എബ്രോട്ടൽറ്റയുടെ ഒരു പിക്ചറാണിത്. എബ്രോട്ടൽറ്റ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് സ്പെയിൻ ഇൻ ദ പ്രൊവിൻസ് ഓഫ് ടറഗോണ. ഇറ്റ് റെപ്രസെന്റ്സ് ദ മെയിൻ കോസ്റ്റൽ ഡെൽറ്റ ഓഫ് ദ ഐബീരിയൻ പെൻസുല ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ദ മെഡിറ്ററേനിയൻ. ഒന്നുമില്ല, റിവറാണ്, അത്രേ ഉള്ളൂ സംഭവം. ഓവർകാസ്റ്റ്, ഓവർകാസ്റ്റ് എന്നുള്ള വേൺ മീനിങ് നോക്കിയോ. ഓവർകാസ്റ്റ്, ഇറ്റ് വാസ് എ ഗ്രേ ഓവർകാസ്റ്റ്. ഗ്രേ ഓവർകാസ്റ്റ് ഡേ എന്ന് വെച്ചാൽ മേഘാവൃതമായ, അല്ലെങ്കിൽ ഓഫ് ദ സ്കൈ ഓർ വെദർ മാർക്ക്ഡ് ബൈ എ കവറിങ് ഓഫ് ഗ്രേ ക്ലൗഡ്. മൊത്തം എന്തോ ഒരു ഒരു ശുഭമല്ല, അശുഭമായ എന്തോ ലക്ഷണമാണ്. ആകാശം മുഴുവൻ ഇങ്ങനെ ഗ്രേ കളറിൽ മൂടി, ഒരു വല്ലാത്ത ഇത്, സൂര്യപ്രകാശവും കാണാനില്ല, മഴക്കോള് പോലെയുണ്ട്. എന്നാൽ അതെന്തോ ആണെന്നും പിടികിട്ടുന്നില്ല, ഒരു വല്ലാത്തൊരു കണ്ടീഷനാണ്. ഭയങ്കര മൂഡ് ഓഫ് ആവുന്ന സമയം അത്. നോക്കിയോ, വിത്ത് എ ലോ സീലിംഗ്, സോ ദർ പ്ലെയിൻസ് വെയർ നോട്ട് അപ്പ്. അപ്പം സീലിംഗ് റെഫേഴ്സ് ടു ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ബേസ് ഓഫ് എ ക്ലൗഡ് ലെയർ. അപ്പോൾ ഈ മേഘം കണ്ടാൽ നമുക്ക് ഒരുപാട് താന്നിങ്ങനെ വന്നേക്കുവാൻ നമുക്ക് തോന്നും. ആ രീതിയിലാണ് നമ്മുടെ, അതിനാണ് സീലിംഗ് അവിടെ ആ വാക്ക് ഇട്ടേക്കുന്നത് കേട്ടോ. ലോ സീലിംഗ്, അതിങ്ങനെ താന്നു വന്നേക്കുകയാണ്. ലോ സീലിംഗ് എന്ന് പറഞ്ഞാൽ മേൽക്കൂര ഒരുപാട് താന്നു നിൽക്കുന്നതിനെ നമ്മൾ ലോ സീലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ലോ സീലിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. സീലിംഗ് എന്ന് പറഞ്ഞാൽ മേൽക്കൂര, ലോ സീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും എൻ്റെ തലയ്ക്ക് മുകളിൽ, കറക്റ്റ് ഇവിടം വരെയാണ് സീലിംഗ് എന്ന് പറയത്തില്ലേ. അതുപോലെ അങ്ങനെയൊന്നുമില്ല, ചില ഈ വാതിലൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മൾ കുനിഞ്ഞ് കയറാൻ പറ്റൂ. ചില ക്ഷേത്രങ്ങളിലും അങ്ങനെ പലയിടത്തും ഒക്കെയുണ്ട്, നമുക്കവിടെ തല കുമ്പിട്ട് മാത്രമേ അതിൻ്റെ അത് കയറാൻ പറ്റൂ. ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ മേഘം ഇങ്ങനെ താന്നു വന്നേക്കുമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ. സോ ദർ പ്ലെയിൻസ് വെയർ നോട്ട് അപ്പ്, അപ്പം ശത്രുക്കൾക്ക് അവരുടെ വിമാനം പായിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതാണ് ആ ഓൾഡ് മാൻ്റെ ഒരു ഭാഗ്യം. അതാ ശത്രുവിനെ ഇപ്പോൾ ആക്രമിക്കാൻ റെഡിയാവുക, ശത്രു ഇവിടെ ഉണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ബോംബർ വിമാനങ്ങളോ അല്ലെങ്കിൽ മറ്റെങ്കിലും പറത്തണമെങ്കിൽ ആകാശം ക്ലിയർ അല്ല. എന്തോ പറഞ്ഞാലും, എന്ത് സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും, ആകാശത്ത് മേഘമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലിയർ അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വിമാനം പറത്തും, യുദ്ധവിമാനം ഓടിക്കും. അതാണ് ദാറ്റ് ആൻഡ് ദ ഫാക്ട് ദാറ്റ് ക്യാറ്റ്സ് നോ ഹൗ ടു ലുക്ക് ആഫ്റ്റർ ദംസെൽവ്സ് വാസ് ഓൾ ദ ഗുഡ് ലക്ക് ദാറ്റ് ഓൾഡ് മാൻ വുഡ് എവർ ഹാവ്. നോ ഹൗ ടു ലുക്ക് ആഫ്റ്റർ ദംസെൽവ്സ്, ആ കാര്യം അത് പൂച്ച അല്ലെങ്കിൽ പൂച്ചയ്ക്ക് തന്നെ അല്ലെങ്കിൽ പ്രാവുകൾക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റും, അവർ രണ്ടുപേരും രക്ഷപ്പെട്ടോളും. അതാണ് ഒരു ഗുഡ് ലക്ക്. രണ്ടാമത്തെ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ശത്രു ഉടനെ ഒന്നും അടിക്കാൻ സാധ്യതയില്ല, കാരണം ആകാശം ക്ലിയർ അല്ല. അതാണ്, അങ്ങനെ രണ്ട് ഭാഗ്യമാണ് നമ്മുടെ ഓൾഡ് മാൻ ഉള്ളത്. ഒന്ന്, പുള്ളിയുടെ ആടുകൾ ചിലപ്പം പോകും, പക്ഷേ ഈ പൂച്ചയും ഈ പ്രാവുകളും രക്ഷപ്പെടും. അത് ഒന്നാമത്തെ ഗുഡ് ലക്ക്. രണ്ടാമത്തെ പുള്ളിയുടെ ഭാഗ്യം, പുള്ളിയുടെ തലയ്ക്ക് മീതെയുള്ള അല്ലെങ്കിൽ മേഘങ്ങൾ വന്നിരിക്കുന്നതുകൊണ്ട് ശത്രുവിന് ഇപ്പം കയറി അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേണമെങ്കിൽ പുള്ളിക്ക് ഓൾഡ് മാനെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് നീങ്ങിയാൽ ട്രക്ക് കയറി രക്ഷപ്പെടാം. അങ്ങനെ ഒരു സാധ്യത അവിടെ കിടക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കഥ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, മൈൻഡപ്പ് ചെയ്യാം, ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു.